തിരഞ്ഞെടുപ്പിൽ വ്യാജരേഖ ഉണ്ടാക്കി വിവാദം കത്തി നിൽക്കുകയാണ്. കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിനെ ഭയപ്പെട്ട കെ എസ് യു വ്യാപക അക്രമ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. യൂണിയൻ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് ക്രിമിനൽ സംഘം അക്രമം അഴിച്ചുവിട്ടത്. കല്ലമ്പലം കെ ടി സി ടി കോളേജിലും വർക്കല എസ് എൻ കോളേജിലുമാണ് സംഘർഷം നടന്നത്. കല്ലമ്പലം കെ ടി സി ടി കോളേജിൽ തിങ്കളാഴ്ച വൈകിട്ട് കോളേജ് വിട്ടയുടനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കല്ലമ്പലം നബിൽ, സുഹൈൽ എന്നിവരുടെ നേതൃത്വത്തിൽ ആക്രമണം നടന്നത്. എസ് എഫ് ഐ പ്രവർത്തകരായ അഭിജിത്ത്, അർജുൻ, സൽമാൻ എന്നിവർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. സസ്പെൻഷനിലുള്ള കെ എസ് യു കാരുടെ പത്രിക സ്വീകരിച്ചതിനെതിരെ എസ് എഫ് ഐ പ്രതിഷേധിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടപടികൾ നിർത്തിവെച്ചതിൽ രോഷാകുലരായതിനെ തുടർന്നാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് ആക്രമണം അഴിച്ചുവിട്ടത്. തെരഞ്ഞെടുപ്പ് നടപടികൾ നിർത്തിവെച്ച് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കാമെന്ന മാനേജിംഗ് തീരുമാനം വന്നയുടൻ യാതൊരു പ്രകോപനവുമില്ലാതെ പുറത്തുനിന്നുള്ള കെ എസ് യു ക്രിമിനൽ സംഘം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. എസ് എഫ് ഐ പാനലിൽ മത്സരിക്കുന്ന വിദ്യാർത്ഥികളുടെ വീട്ടിലെത്തി യൂത്ത് കോൺഗ്രസുകാർ ഇത്തവണയും പത്രിക പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. പരാജയം ഉറപ്പായ കെ എസ് യു സംഘം നടത്തുന്ന ആക്രമണത്തിൽ എസ് എഫ് ഐ കിളിമാനൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധിച്ചു. ക്രിമിനൽ പശ്ചാത്തലമുള്ള വിദ്യാർത്ഥികളെ മാറ്റി നിർത്തി ന്യായമായ നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടത്തണമെന്നും ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വർക്കല എസ് എൻ കോളേജിൽ തിങ്കളാഴ്ച പകൽ 11:30 സംഭവം നടന്നത്. യൂണിയൻ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സദസ് നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെയായിരുന്നു കെ എസ് യു ആക്രമണം നടത്തിയത്. കോൺഗ്രസ് നേതാവ് നൈസാമിന്റെ നേതൃത്വത്തിൽ 10 യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധ സദസ് നടത്തുന്ന സമരപ്പന്തലിലേക്ക് ഇരച്ചുകയറി ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി അംഗം ഭാഗ്യമുരളി, എബിൻ നവീൻ, രൂപേഷ്, ഈസ എന്നിവർക്ക് പരിക്കേറ്റു. സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന പ്രവർത്തകരെ കസേരയെടുത്ത് ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അസഭ്യം വിളിക്കുകയും ചെയ്തു. അക്രമം അഴിച്ചുവിട്ട പ്രതികൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി വർക്കല പോലീസിൽ പരാതി നൽകി. യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സി പി ഐ എമ്മും എസ് എഫ് ഐയും ആവശ്യപ്പെട്ടു. കോളേജിലെ ഒരു അധ്യാപിക രാഷ്ട്രീയ പ്രേരിതമായാണ് 75% ഹാജരില്ലെന്ന കാരണം പറഞ്ഞ് എസ് എഫ് ഐ സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിക്കാത്തത്. വിദ്യാർത്ഥിക്ക് മത്സരിക്കാൻ ആവശ്യമായ ഹാജരുണ്ട്. ക്ലാസ്സിൽ ഹാജർ കുറവുള്ളവരുടെ പട്ടികയിൽ ഈ വിദ്യാർത്ഥിനിയുടെ പേരുണ്ടായിരുന്നില്ല. പ്രിൻസിപ്പൽ, കോളേജ് കൗൺസിൽ, മാനേജ്മെന്റ് എന്നിവരെ ബോധ്യപ്പെടുത്തിയെങ്കിലും അധ്യാപിക മാത്രം തെറ്റായ നിലപാട് തുടരുകയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വിദ്യാർത്ഥിനിയെ ബോധപൂർവം ഒഴിവാക്കാനുള്ള ശ്രമമാണിതെന്നും നേതാക്കൾ പറഞ്ഞു.